കമ്മീഷൻ വർദ്ധനവ് നടപ്പിലാക്കുക, ഉത്സവബത്ത ഇൻഷുറൻസ് പരിരക്ഷ എല്ലാ ഏജന്റുമാർക്കും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്എഫ്ഇ ഏജന്റ്സ് അസോസിയേഷൻ സിഐടിയുവിന്റെ ആഭിമുഖ്യത്തിൽ കെഎസ്എഫ്ഇ റീജിയണൽ ഓഫീസ് പരിസരത്ത് മേഖലാ ധർണ സംഘടിപ്പിച്ചു. ധർണ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്ത് പൊതുമേഖലാ ബാങ്കുകളെ കൊള്ളയടിച്ച് വായ്പകളുടെ പേരിൽ കൊള്ള നടത്തിയവരെ സംരക്ഷിക്കുന്ന സർക്കാർ, മറുഭാഗത്ത് കർഷകരെ സംരക്ഷിക്കാതെ പോകുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്ന സർക്കാരുകളായാലും ചിട്ടി വ്യവസായത്തെ കൊള്ളയടിക്കുവാനും സ്വകാര്യ സംരംഭകർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചൂഷണം ചെയ്യുവാനുമുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കുന്ന ഏജന്റ് പ്രവർത്തനമാണ് സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം, ഒരു തർക്കമില്ല. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് സ്വീറ്റ് ഡീലിൻ്റെ പേരിൽ അഥവാ കിട്ടാക്കടമായി എഴുതിത്തള്ളുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിജയ് മല്യ ഇന്ത്യയിൽ നിന്നും കടന്നുപോയ സമയത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും കട്ടുമുടിച്ച കൊള്ളയടിച്ച പണം 9,000 കോടിയിലധികമാണ്. ഇതേ ഇന്ത്യയിലാണ് കർഷകരുടേതല്ലാത്ത പ്രയാസം കാരണം, ഒരു സർക്കാർ പിന്തുടരുന്ന നയം കാരണം കാർഷിക മേഖലയിലെ പ്രതിസന്ധിയുടെ ഭാഗമായി ആ കർഷകരെ സംരക്ഷിക്കേണ്ട സർക്കാർ കണ്ണടക്കുമ്പോൾ ബാങ്കിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടക്കാനാകാതെ, കൃഷി ചെയ്യാനാകാതെ ജപ്തി ഭീഷണിയാൽ ആത്മഹത്യ ചെയ്യുന്നു. കർഷക ആത്മഹത്യ ഇന്ന് ലോകത്ത് ഏറ്റവും അധികമുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. 2014 മുതൽ നരേന്ദ്രമോദി ഭരിച്ചപ്പോൾ പഴയ സർക്കാരിനേക്കാൾ അധികം കർഷക ആത്മഹത്യ പെരുകി, 53% അധികമായി എന്നാണ് പുതിയ കണക്ക്. ഒരു ഭാഗത്ത് പൊതുമേഖലാ ബാങ്കുകളെ കൊള്ളയടിച്ച് വായ്പയുടെ പേരിൽ കൊള്ള നടത്തി പാപ്പരാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നാട്ടിൽ നിന്നും കടന്നുപോകുന്ന വിജയ് മല്യമാരെ സംരക്ഷിക്കുന്ന സർക്കാർ, മറുഭാഗത്ത് ഈ രാജ്യത്തിൻ്റെ എല്ലാമായ കർഷകരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിറവേറ്റാതെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത് പൊതുമേഖലാ ബാങ്കുകളിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇത് കാണാൻ വേണ്ടി സാധിക്കും. നോട്ട് നിരോധനമായാലും GST ആയാലും ഈ രാജ്യത്തെ എവിടേക്ക് എത്തിച്ചു എന്ന് നമുക്കറിയാം. ഇങ്ങനെ രാജ്യത്തെ കട്ടുമുടിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഒരു ബദൽ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തിനൊട്ടേറെ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയുള്ള ഭരണത്തിൽ ചിട്ടി വ്യവസായത്തെ സ്വകാര്യ സംരംഭകർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കൊള്ളയടിക്കാൻ തുറന്നു കൊടുക്കാതെ നിലപാട് കൈക്കൊണ്ട സഹ VMSന്റെ പിൻഗാമികൾ കേരളത്തിൽ ഭരണം നടത്തുമ്പോൾ KSFE ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന നിലപാട് കൈക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. സർക്കാർ ഇടപെട്ടിട്ടുമുണ്ട്. ആ നിലയിൽ മാനേജ്മെന്റിന്റെ കണ്ണു തുറപ്പിക്കുവാനുള്ള ഇടപെടൽ ഭാവിയിൽ ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പരിപാടി സംഘടന സംസ്ഥാന കമ്മിറ്റി ട്രഷറർ KT യൂസഫ് അധ്യക്ഷനായി, സംഘടന ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് KT ധർമ്മൻ, EK ശിവാനന്ദൻ, AK രമേശ്, പ്രകാശൻ, KR ഗണേഷ്, C അനിൽകുമാർ, K പങ്കജാക്ഷി തുടങ്ങിയവർ സംബന്ധിച്ചു.